അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് നല്ലൊരു പലഹാര റെസിപ്പിയാണ് അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടി മിക്സീൻ്റെ ചാർക്ക് ഞാനൊരു നാലഞ്ച് ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് കട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ചാർക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തൊക്കെ മാറ്റാം എന്നിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നല്ലോണം നെയ്സായിട്ട് അരച്ചെടുക്കാം ഇപ്പം നല്ലോണം നെയ്സായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ വേണ്ട ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഞാൻ ഉക്കർ ഒരു പത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം ഞമ്മക്ക് അരച്ചെടുത്ത ശർക്കരപ്പാൻ കുക്കർക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അരച്ച് വെച്ച മിക്സ് ഇത് ഇട്ടുകൊടുക്കാം തേങ്ങയും കടലപ്പരിപ്പും അരച്ചെടുത്തത് ഇത് കിട്ടുകൊടുക്കാം പിന്നെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല തിളപ്പിച്ചിട്ട് ഇതിന്റെ വെള്ളക്കൊന്ന് നല്ലോണം വറ്റിച്ചെടുക്കാം ഇത് നല്ലോണം കട്ടിയായി വരുന്നവരെ ഇതിത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം നല്ല തിക്കായി വരണം ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി കട്ടിയായി വരും ഞമ്മക്കത് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കണം ഞങ്ങൾക്കിതൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം മാവ് കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കണം ഞതിൻ്റെ മുഖേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മാവ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ഒരു മണിക്കൂറായിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം അപ്പം നമ്മൾ ഹൽവ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് നല്ല തണുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്നൊരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഞാനൊരു എണ്ണൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് അതിൽ വെച്ചിട്ട് ഇതുപോലെ തട്ടി തട്ടി പരത്തി എടുക്കാം നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം നമുക്കത് വേവിച്ചെടുക്കാം ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കാം நமக்கு மூளுக்கு குறச்சு எண்ணொழிச்சிட்டு திரிச்சு மறச்சிட்டு வேவச்செடுக்காம் இது வேணும் நெய்லும் சுட்டெடுக்காம் இது வந்து வந்திங்க அப்போ இதுபோல் எல்லாரும் தயாறாக்கி எடுத்துட்டு அப்போ நல்ல ஒரு பலகார ரெசிப்பி ஆனால் அப்போ இதுபோல் எல்லாரும் தயாராக்கி நோக்கணும் ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും